കണ്ണൂർ ജില്ലയിൽ ബാരാപ്പുൾ മിനി വൈദ്യുതി പദ്ധതി പ്രദേശത്ത് മാവോയിസ്റ്റ് ഭീഷണി. രഹസ്യ അന്വേഷണ വിവരത്തെ തുടർന്ന് ഉന്നത പോലീസ് സംഘമെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പദ്ധതി പ്രദേശത്ത് പൊതുജനങ്ങളും സന്ദർശകരും പ്രവേശിക്കുന്നത് തടയുവാൻ സുരക്ഷാ വേലികൾ ഉണ്ടാക്കാനും നിരീക്ഷണ ക്യാമറകൾ, സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുക, വഴിവിളക്കുകൾ കൂടുതൽ സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്നാണ് KCB അധികൃതർക്ക് ഇതുമായി നൽകിയ നിർദ്ദേശം. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടം. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ജേക്കബ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിനോദ് കുമാർ, ഇരിട്ടി DYSP സജേഷ് വായാളപ്പിൽ, ആന്റി നെക്സൽ സ്ക്വാഡ് അടങ്ങിയ സംഘമാണ് പരിശോധന നടത്താൻ എത്തിയത്. കർണാടക ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തോട് അതിരിടുന്ന ബാരാപ്പോൾ മിനി ജലവൈദ്യുതി പദ്ധതിക്കാണ് മാവോവാദി ഭീഷണിയുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ആറളത്തെ വിയറ്റ്നാമിൽ എത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽ നിന്നാണ് ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിക്ക് ഭീഷണിയുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഇരിട്ടി DYSP സജേഷ് വായാളപ്പിൽ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയ വിനോദ് കുമാർ, ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ ആന്റി നെക്സൽ ഫോഴ്സ് ഉൾപ്പെട്ട സംഘമാണ് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വിലയിരുത്തിയത്. പദ്ധതിയുടെ ട്രെഞ്ച് ബിയർ സൈറ്റിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലെന്നിരിക്കെ ഈ മേഖലയിൽ ആളുകൾ വ്യാപകമായി എത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം കർശനമാക്കുന്നത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പോലീസിന് നിർദ്ദേശം ലഭിച്ചു. പദ്ധതി പ്രദേശത്തേക്ക് പൊതുജനങ്ങൾക്കാർക്കും പ്രവേശനം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണം. ട്രെഞ്ച് ബിയർ, തുറന്ന കനാൽ പരിസരങ്ങൾ, ഫോർബേ ടാങ്ക്, പവർ ഹൗസ് എന്നീ അതീവ സുരക്ഷാ മേഖലകളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കാനുമാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. വഴിവിളക്കുകൾ പ്രവർത്തിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആറളം പഞ്ചായത്തുകളിലെ പല ഭാഗങ്ങളിലും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നതാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ആറളം വിയറ്റ്നാമിലെത്തിയ മാവോയിസ്റ്റ് സംഘം ഇവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുകയായിരുന്നു. ഒരു മാസം മുമ്പ് വിയറ്റ്നാമിൽ സ്ഥലത്തെത്തി പ്രദേശവാസികളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. വിയറ്റ്നാം, ഉരുപ്പും കുറ്റി, ആറളം ഫാം മേഖലകളിൽ ഇവരുടെ സാന്നിധ്യം കൂടി വരുന്നത് അതീവ ശ്രദ്ധയോടെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലഭിച്ച ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ബാരാപ്പോളിന് ഭീഷണിയുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതിവർഷം 36.6 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ അയ്യൻകുന്ന് ഗ്രാമത്തിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ മാക്കൂട്ടത്തെയും വേർതിരിക്കുന്ന ബാരാപ്പോൾ പുഴയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുപുഴയ്ക്കടുത്ത് പാലത്തിങ്കടവിൽ ആണ് പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്. പൂർണ്ണമായും KCBയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി. അവിടെയാണിപ്പോൾ മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മാവോയിസ്റ്റ് നേതാവാണെന്ന് കണ്ടെത്തി കോഴിക്കോട് നിന്ന് ഒരാളെ പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ജാർഖണ്ഡ് സ്വദേശിയായ അജയ് ഓരോൾ എന്നയാളാണ് പിടിയിലായത്. 2007 ജാർഖണ്ഡിൽ രൂപീകരിച്ച മാവോയിസ്റ്റ് സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവാണ് അജയ് ഓരോൾ എന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ നേരത്തെ 11 മാസം തടവ് ശിക്ഷ അനുഭവിച്ചയാളാണെന്നാണ് പറയുന്നത്. എന്തായാലും കേരളത്തിലെ മാവോയിസ്റ്റുകൾ വളയുകയാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ. കൂടാതെ ഇപ്പോൾ ബാരാപ്പോളിലെ മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഉന്നത പോലീസ് സംഘം എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലെത്തിയ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.